ജ്ഞാനം ഏഴാം അധ്യായം. എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ്. മണ്ണിൽ നിന്നുള്ള ആദി സൃഷ്ടിയുടെ പിൻഗാമി. മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി. ദാമ്പത്യത്തിന്റെ ആനന്ദത്തിൽ പുരുഷബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ച് 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു. ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എന്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു. പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ. കടന്നുപോകുന്നതും അങ്ങനെ തന്നെ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലുമധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരമെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തെക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്ന് ഞാൻ ഗ്രഹിച്ചില്ല. ജ്ഞാനം പകരാൻ ആഗ്രഹം. കാപട്യമെന്നിയെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു. വൈമനസ്യമെന്നിയെ അത് പങ്കുവച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചുവെക്കുന്നില്ല. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെപ്പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകവും കരകൗശലവിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ്. പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിന്റെ ആദിമധ്യാന്തങ്ങളും സൂര്യന്റെ അയനങ്ങളുടെ മാറ്റങ്ങളും ഋതുപരിവർത്തനങ്ങളും മത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്രരാശിയുടെ മാറ്റങ്ങളും മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ ശൗര്യവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റുപറ്റാത്ത വിധം മനസ്സിലാക്കാൻ അവിടുന്നാണ് എനിക്കിടയാക്കിയത്. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. ജ്ഞാനത്തിന്റെ മഹത്വം. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യക്തിരിക്തവും ശതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തന്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണവൾ. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേക്കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിനു വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനം 8ാം അധ്യായം. ജ്ഞാനം അനുഗ്രഹത്തിന്റെ ഉറവിടം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ദൈവത്തോടൊത്ത് ജീവിച്ച് തന്റെ കുലീനജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിന്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും
ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം. വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എന്റെ സന്തത സഹചാരിണിയാക്കും. യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം അനേകരുടെ ഇടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ബഹുമതിയും ലഭിക്കും. ന്യായവിചാരണയിൽ ഞാൻ സൂക്ഷ്മബുദ്ധിയുള്ളവനായിരിക്കും. നാടുവാഴികൾ എന്നെ ശ്ലാഘിക്കും. ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ കാത്തുനിൽക്കും. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും. അവൾ മൂലം എനിക്ക് അമർത്യത കൈവരും. പിൻഗാമികളിൽ എന്റെ സ്മരണ നിലനിൽക്കും. ഞാൻ ജനതകളെ ഭരിക്കും. രാജ്യങ്ങൾ എനിക്ക് അധീനമാകും. ഭീകരരായ ഏകാധിപതികൾ എന്നെക്കുറിച്ച് കേട്ട് ഭയചകിതരാകും. ജനമെന്നെ കഴിവുറ്റവനെന്ന് ഗണിക്കും. യുദ്ധത്തിൽ ഞാൻ ധീരനായിരിക്കും. വീട്ടിലെത്തി ഞാൻ അവളുടെ സമീപത്ത് വിശ്രമം അനുഭവിക്കും. അവളുടെ മൈത്രിയിൽ തിക്തതാ സ്പർശമില്ല. അവളോടൊത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ്. ആഹ്ലാദവും ആനന്ദവും മാത്രം. ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ അമർത്യതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയ സമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നുവെന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാമെന്ന് തേടി ഞാൻ അലഞ്ഞു. ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ്. അഥവാ ഞാൻ നല്ലവനാണ്. അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു. ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ ദാനമാണ് അവളെന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളടിഞ്ഞ് അപേക്ഷിച്ചു. ജ്ഞാനം 9 ജ്ഞാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതിനിയമങ്ങളിൽ അൽപജ്ഞനും ആണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവനൊന്നുമല്ല. എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസനഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമമനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ജ്ഞാനം അങ്ങയോടൊത്തു വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എന്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവം നയിക്കും. തന്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും. പിതാവിന്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും. കാരണം ദൈവശാസനങ്ങൾ ആർക്കു ഗ്രഹിക്കാനാകും? കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്കു കഴിയും? മർത്യരുടെ ആലോചന നിസ്സാരമാണ്. ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്കു കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു.
ജ്ഞാനം 10 ജ്ഞാനവും പൂർവപിതാക്കന്മാരും ഏകനായി ആദ്യം സൃഷ്ടിക്കപ്പെട്ട ലോകപിതാവിനെ ജ്ഞാനം കാത്തുരക്ഷിച്ചു. പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. സർവവും ഭരിക്കാൻ അവന് ശക്തി നൽകി. അധർമ്മിയായ ഒരുവൻ കോപത്തിൽ അവളെ ഉപേക്ഷിച്ചപ്പോൾ ക്രൂരമായി ഭ്രാതൃഹത്യ ചെയ്ത് സ്വയം നശിച്ചു. അവൻ മൂലം ഭൂമി പ്രളയത്തിലാണ്ടപ്പോൾ വെറും തടിക്കഷണത്താൽ നീതിമാനെ നയിച്ച് ജ്ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു. തിന്മ ചെയ്യാൻ ഒത്തുകൂടിയ ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം നിഷ്കളങ്കനായി കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. തന്റെ പുത്രവാത്സല്യത്തിന്റെ മുൻപിലും അവനെ കരുത്തോടെ നിർത്തി. അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു. പഞ്ചനഗരത്തിൽ പതിച്ച അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അവരുടെ ദുഷ്ടതയുടെ തെളിവ് ഇന്നും കാണാം. സദാ പുക ഉയരുന്ന ശൂന്യപ്രദേശം, കനിയാകാത്ത കായകൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ, അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂൺ. ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയെ അവർ തിരിച്ചറിഞ്ഞില്ല. മനുഷ്യവർഗത്തിനു വേണ്ടി മൗഢ്യത്തിന്റെ സ്മാരകം അവശേഷിപ്പിക്കുകയും ചെയ്തു. അവരുടെ പരാജയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയില്ല. ജ്ഞാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു. അവന് ദൈവരാജ്യം കാണിച്ചുകൊടുക്കുകയും ദൈവദൂതന്മാരെക്കുറിച്ച് അറിവ് നൽകുകയും അവന്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. ദുർമോഹികളായ മർദ്ദകരുടെ മുൻപിൽ അവൾ അവന് തുണയായി നിന്ന് അവനെ സമ്പന്നനാക്കി. അവൾ അവനെ ശത്രുക്കളിൽ നിന്നും പതിയിരുന്നവരിൽ നിന്നും പരിരക്ഷിച്ചു. രൂക്ഷമായ മത്സരത്തിൽ അവൾ അവനെ വിജയിപ്പിച്ചു. അങ്ങനെ ദൈവഭക്തി എന്തിനേയുംകാൾ ശക്തമെന്ന് പഠിപ്പിച്ചു. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കാരാഗ്രഹത്തിലേക്ക് അവനോടൊത്തിറങ്ങി. രാജകീയമായ ചെങ്കോലും തന്റെ യജമാനന്മാരുടെ മേൽ ആധിപത്യവും ലഭിക്കുവോളം കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല. ശത്രുവിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു. ജ്ഞാനവും പുറപ്പാടും. നിഷ്കളങ്കമായ വിശുദ്ധജനത്തെ മർദ്ദകജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു. അവൾ കർത്താവിന്റെ ഒരു ദാസനിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർക്കുകയും ചെയ്തു. അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം നൽകി. പകൽ തണലും രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു. അവൾ അവരെ അഗാധമായ ജലത്തിന്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിന്റെ അക്കരെ എത്തിച്ചു. അവർ ശത്രുക്കളെ ജലത്തിൽ മുക്കിക്കൊള്ളുകയും ആഴത്തിൽ നിന്ന് മേൽപോട്ടെറിയുകയും ചെയ്തു. ദൈവഭക്തിയില്ലാത്ത അവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധനാമത്തെ അവർ പാടിപ്പുകഴ്ത്തി. അങ്ങയുടെ സംരക്ഷിക്കുന്ന കരത്തെ ഏകസ്വരത്തിൽ വാഴ്ത്തി. ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവു നൽകുകയും ചെയ്തു. ജ്ഞാനം 11. വിശുദ്ധനായൊരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവൃത്തികളെ ഐശ്വര്യപൂർണമാക്കി. അവർ നിർജ്ജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു. അവർ ശത്രുക്കളെ ചെറുക്കുകയും തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു. ദാഹിച്ചപ്പോൾ ജനം അങ്ങയെ വിളിച്ചപേക്ഷിച്ചു. അങ്ങ് അവർക്ക് കടും പാറയിൽ നിന്ന് ജലം നൽകി ദാഹശമനം വരുത്തി. ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ അങ്ങയുടെ ജനത്തിന് ക്ലേശത്തിൽ ഉപകാരപ്രദമായി. ശിശുഹത്യയ്ക്ക് കൽപ്പന പുറപ്പെടുവിച്ചതിനുള്ള പ്രതിക്രിയയായി രക്തരൂക്ഷിതമായി കലങ്ങിമറിഞ്ഞൊഴുകുന്ന നദിക്കു പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായി ജലം നൽകി. അവരുടെ ശത്രുക്കളെ അവിടുന്ന് എങ്ങനെ ശിക്ഷിക്കുന്നുവെന്ന് അവരുടെ കഠിനദാഹം വഴി അവിടുന്ന് അവർക്ക് കാണിച്ചുകൊടുത്തു. കാരുണ്യപൂർവമായ ശിക്ഷണമായിരുന്നെങ്കിലും തങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഭക്തിയില്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു. പിതാവ് തെറ്റുതിരുത്താൻ ശിക്ഷിക്കുന്നതുപോലെ അങ്ങ് അവരെ ശോധന ചെയ്തു. വിട്ടുവീഴ്ചയില്ലാത്ത രാജാവ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതുപോലെ അങ്ങ് അധർമ്മികളെ ശിക്ഷിച്ചു. അടുത്തോ അകലെയോ ആകട്ടെ, അവർ ഒന്നുപോലെ വേദന അനുഭവിച്ചു. രണ്ടു വിധത്തിൽ ദുഃഖം അവരെ കീഴ്പ്പെടുത്തി. പൂർവകാല സംഭവങ്ങൾ ഓർത്ത് അവർ ഞരങ്ങി. തങ്ങൾക്കു ലഭിച്ച ശിക്ഷയിലൂടെ നീതിമാന്മാർക്ക് നന്മ ലഭിച്ചെന്ന് കേട്ടപ്പോൾ അവർ അത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്നറിഞ്ഞു. പണ്ടേ തങ്ങൾ നിരാലംബനായി പുറംതള്ളുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തവനെക്കുറിച്ച് സംഭവപരിണാമം കണ്ട് അവർ വിസ്മയിച്ചു. നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു. ദൈവത്തിന്റെ കാരുണ്യം.
സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരിയക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുതന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂരജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ചയക്കാമായിരുന്നു. അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു. അവ ആക്രമിക്കേണ്ട, അവയുടെ ദർശനം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ. ശിക്ഷാവിധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിഗ്രഹിക്കാമായിരുന്നു, അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതറിക്കാമായിരുന്നു. എന്നാൽ അങ്ങ് സർവവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു. മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്കു കഴിയും? ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമഗണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങിച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്. അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. ജ്ഞാനം 12 കർത്താവെ, സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു. പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശയർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മന്ത്രവാദം, അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ, നിഷ്ഠൂരമായ ശിശുഹത്യ, മനുഷ്യക്കുരുതി നടത്തി രക്തമാംസങ്ങൾ ഭുജിക്കൽ എന്നീ മ്ലേച്ഛാചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധ ദേശത്തെ ആദിനിവാസികളെ അങ്ങ് വെറുത്തു. നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങു മനസ്സായി. അങ്ങേക്ക് ഏറ്റവും പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ഞങ്ങൾ കുടിയേറി സ്വന്തമാക്കാനായിരുന്നു ഇത്. മർത്യരായ അവരോടുപോലും അങ്ങ് ദയ കാണിച്ചു. അവരെ ക്രമേണ നശിപ്പിക്കാൻ അങ്ങയുടെ സൈന്യത്തിന്റെ മുന്നോടിയെന്ന പോലെ അങ്ങ് കടന്നലുകളെ അയച്ചു. അധർമ്മികളായ അവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനോ ഹിംസ്രജന്തുക്കളുടെ ഒറ്റ കുതിപ്പുകൊണ്ടോ അങ്ങയുടെ ദൃഢമായ ഒരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത്. അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുതപിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി. അവർ ജന്മനാ ശപിക്കപ്പെട്ട വംശമാണ്. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതിരുന്നത് അങ്ങ് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടല്ല. നീ എന്താണ് ചെയ്തതെന്ന് ആര് ചോദിക്കും? അങ്ങയുടെ വിധി ആര് തടയും? അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിച്ചാൽ ആരങ്ങയെ കുറ്റപ്പെടുത്തും? അധർമ്മികൾക്കു വേണ്ടി വാദിക്കാൻ ആരങ്ങയുടെ മുൻപിൽ വരും? കൂടാതെ അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിലും തെളിയിക്കേണ്ടതുമില്ല. അങ്ങ് ശിക്ഷിച്ചാൽ ചോദ്യം ചെയ്യാൻ രാജാവിനോ ചക്രവർത്തിക്കോ സാധ്യമല്ല. അങ്ങ് നീതിമാനും നീതിയോടെ എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമാണ്. അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന് ഉചിതമല്ലെന്ന് അങ്ങറിയുന്നു. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. എല്ലാറ്റിന്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. അങ്ങയുടെ അധികാരത്തിന്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അറിഞ്ഞിട്ടും ഗർവഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു. വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു. അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി. അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ടു നിറച്ചു. അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾക്കും മരണാർഹർക്കും ദുഷ്ടത വിട്ടകലാൻ സമയവും സന്ദർഭവും നൽകി. ഇത്ര വലിയ സൂക്ഷ്മതയോടും കാരുണ്യത്തോടും കൂടിയാണ് അങ്ങ് അവരെ ശിക്ഷിച്ചതെങ്കിൽ ഉത്തമ വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഉടമ്പടി അങ്ങ് നൽകിയ പിതാക്കന്മാരുടെ മക്കളായ അങ്ങയുടെ പുത്രരെ എത്രയധികം ശ്രദ്ധയോടെയാണ് അങ്ങ് വിധിച്ചത്. ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും വിധിക്കപ്പെടുമ്പോൾ ദയ പ്രതീക്ഷിക്കാനും വേണ്ടിയാണ്
അങ്ങ് ഞങ്ങളെ തിരുത്തുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് 10,000 ഇരട്ടി പ്രഹരം നൽകുന്നത്. അധർമ്മികൾ തെറ്റായ ജീവിതം നയിച്ചു. അവരുടെ മ്ലേച്ഛതകൾ കൊണ്ടുതന്നെ അവിടുന്ന് അവരെ പീഡിപ്പിച്ചു. അതിനിന്ദ്യമായ ജന്തുക്കളെപ്പോലും ദൈവങ്ങളായി ആരാധിച്ച് അവർ തെറ്റായ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു. ബുദ്ധിഹീനരായ ശിശുക്കളെപ്പോലെ അവർ വഞ്ചിക്കപ്പെട്ടു. ഭോഷരായ കുട്ടികളെ എന്ന പോലെ വിധിന്യായത്താൽ അങ്ങ് അവരെ പരിഹസിച്ചു. ലഘുശിക്ഷകളുടെ താക്കീത് ഗൗനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കും. ദേവന്മാർ എന്ന് തങ്ങൾ കരുതിയവയിലൂടെ തന്നെ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ യാതനയിൽ അവർക്ക് അവയുടെ നേരെ കോപം തോന്നി. തങ്ങൾ അറിയാൻ കൂട്ടാക്കാത്ത അവിടെന്നാണ് സത്യദൈവമെന്ന് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതിനാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് ലഭിച്ചു.